ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൈൻ ചെയ്ത യുവതാരമാണ് ഗീവ്സൺ സിംഗ്. ഇന്ത്യൻ ഫുട്ബോളിലെ യൂത്ത് ഫുട്ബോൾ ഫാക്ടറിയായ മിനർവ പഞ്ചാബിന്റെ പ്രൊഡക്റ്റാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷം ഇന്ത്യൻ ആരോസിന് വേണ്ടിയാണ് അദ്ദേഹം ബൂട്ട് കിട്ടിയത്. ഇന്ന് അദ്ദേഹത്തിന്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളും ചർച്ച ചെയ്യുന്ന ഒരു പ്ലെയർ അനാലിസിസ് വീഡിയോയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ കളി രീതി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാട്ടാൻ ശ്രമിക്കുകയാണ്. സോ ഏതായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വർഷം ഇന്ത്യൻ ആരോസിന് വേണ്ടി എല്ലാ മത്സരങ്ങളും കളിച്ച അപൂർവം കളിക്കാരിൽ ഒരാളാണ് ഗീവ്സൺ സിംഗ്. 16 കളികൾ അദ്ദേഹം അവർക്ക് വേണ്ടി കളിച്ചു. അതിൽ 2 ഗോളുകളും 2 അസിസ്റ്റുകളും നേടി. ഒപ്പം ഈ കാലയളവിൽ ടീമിന്റെ ക്യാപ്റ്റൻ ബാൻഡ് അണിയാനും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. അദ്ദേഹം 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതാരമാണ്. ഇത്തരം താരങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോഴും ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ആരോസിലെ ജീവിതം അദ്ദേഹത്തിന് ഒരു കളിശേക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സിലെ ജീവിതമായിരിക്കും അദ്ദേഹം ഏത് ദിശയിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത്, ഏത് രീതിയിൽ ഷേപ്പ് ചെയ്യപ്പെടണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അത് ഇനിയും മാറിക്കൊണ്ടിരിക്കും എന്ന് മനസ്സിൽ ഓർത്തു വേണം ഈ വീഡിയോ കാണാൻ എന്ന് സാരം. ആദ്യത്തെ ചോദ്യം, ഗീവ്സൺ സിംഗിന്റെ പൊസിഷൻ ഏതാണ്? പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയുന്നത് കേട്ടു. ഒന്നും തെറ്റില്ല, കാരണം അദ്ദേഹത്തിന്റെ പൊസിഷനും ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിനോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം സെന്റർ ഫോർവേഡ് ആണെന്ന് പറയും. അദ്ദേഹം ടീമിന് വേണ്ടി പല പൊസിഷനും കളിച്ചതായി അവർ രേഖകൾ കാണിക്കും. എന്നാൽ ഫേസ്ബുക്കിൽ ഇന്ത്യൻ ആരോസിന്റെ കളികളുടെ ചില ലൈവ് മാച്ചുകൾ കിടപ്പുണ്ട്. ആ കളികൾ കണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. സ്ക്രീനിൽ കാണിച്ച ഫോർമേഷനിൽ പലതരത്തിലുള്ള പൊസിഷനിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കളിക്കളത്തിൽ അദ്ദേഹം ഒരു പൊസിഷൻ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡ്. ഇന്ത്യൻ ആരോസിന് പ്രധാനമായും 3 അറ്റാക്കേഴ്സ് ആണ് ഉള്ളത്. 6 നമ്പർ ജേഴ്സി അണിഞ്ഞ വിക്രം പ്രതാപ് സിംഗ്, 8 നമ്പർ ജേഴ്സി അണിഞ്ഞ രോഹിത് ധണു, 10 നമ്പർ ജേഴ്സി അണിഞ്ഞ ഗീവ്സൺ സിംഗ്. ഇന്ത്യൻ ആരോസിന് ഒരു ഫിക്സഡ് ഫോർമുലയില്ല, ഫിക്സഡ് ഫോർമേഷൻ ഇല്ല. അവർ ഓരോ കളിയും എതിർ ടീമിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്, എതിർ ടീമിന്റെ ടാക്ടിക്സിനനുസരിച്ചാണ് അവർ പ്ലേയേഴ്സിനെയും ഫോർമേഷനും ചൂസ് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ഗീവ്സൺ സിംഗ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനാണ് കളിക്കുന്നത്, ഈവൻ ദോ ആ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഇല്ലാത്ത ഒരു ഫോർമേഷൻ അവർ ചൂസ് ചെയ്താൽ പോലും. അതിനുവേണ്ടി കളിയുടെ വ്യത്യസ്ത ഫേസുകളിൽ സഹകളിക്കാർ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. മറ്റ് ആരോസ് പ്ലേയേഴ്സ് നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അദ്ദേഹത്തിന്റെ കളിശൈലി. സാധാരണ ഇന്ത്യൻ പ്ലേയേഴ്സ് അവരുടെ ഏത് ആട്രിബ്യൂട്ടാണ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നത്? പേസ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം പലപ്പോഴും തോൽക്കുമ്പോൾ ഫാൻസ് ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്, റണ്ണിംഗ് ലൈക്ക് ഹെഡ്ലെസ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പേസ് അല്ല, മറിച്ച് ബോൾ കൺട്രോളും പാസിംഗ് സ്കിൽസും ഉപയോഗിച്ചാണ് ഗീവ്സൺ സിംഗ് എതിർ ടീമിനെ ബീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവ രണ്ടും തന്നെയാണ് അദ്ദേഹത്തിന്റെ കീ ആട്രിബ്യൂട്ടും. അതുപോലെ തന്നെ മികച്ച ഫസ്റ്റ് ടച്ചും ഫാൻസി പാസുകളും കളിക്കാൻ കഴിവുള്ള താരമാണ് ഗീവ്സൺ സിംഗ്. ഒപ്പം നല്ല രീതിയിലുള്ള വിഷനും ബോൾ ഷീൽഡിംഗ് എബിലിറ്റിയും കൂടെ ചേരുമ്പോൾ അദ്ദേഹം ഒരു പക്ക പ്ലേമേക്കറായി മാറുന്നു. ഒരു സംശയം ഇല്ലാണ്ട് പറയാം, അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ ആരോസ് ടീമിലെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയർ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരോസ് വേണ്ടി ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കാനും അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചു. ഇദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ആംബിപെഡലാണ്. നമ്മൾ നിഷുവിന്റെ വീഡിയോയിൽ ഓൾറെഡി അതെന്താണെന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണത്? ഇരു കാലുകളും ഒരുപോലെ ഉപയോഗിക്കാൻ ശേഷിയുള്ളവരാണ് ആംബിപെഡലുകൾ. അദ്ദേഹം വളരെ അനായാസമായിട്ടാണ് രണ്ട് കാലുകൾ കൊണ്ടും പാസ് ചെയ്യുന്നത്. ടീമിലെ പ്രധാന സെറ്റ് പീസ് ടേക്കറും ഗീവ്സൺ സിംഗ് തന്നെയാണ്. ടീമിന്റെ ഫ്രീ കിക്കുകളും കോർണറും ഗീവ്സൺ സിംഗിന്റെ കുത്തകയാണ്. അതും ഇരുകാലുകൾ ഉപയോഗിച്ചും അദ്ദേഹത്തിന് എടുക്കാൻ കഴിയും. പക്ഷെ കമ്പോഷർ ആണ് ഗീവ്സൺ സിംഗിന്റെ മെയിൻ. എന്താണ് കമ്പോഷർ? ആത്മസംയമനം അല്ലെങ്കിൽ മനസാന്നിധ്യം. വളരെ കൂളായിട്ടാണ് അദ്ദേഹം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. മുഖത്തൊരു വെപ്രാളമോ പ്രഷറോ ഇല്ല, ആയാസരഹിതമായിട്ടുള്ള കളി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മാത്രമല്ല അനാവശ്യ സ്പ്രിന്റുകളും ഇല്ല. കളിക്കാലത്തിൽ തലങ്ങും വിലങ്ങും ഒരുപാട് നേരം ഓടിക്കളിക്കുന്ന ഒരു പ്ലെയർ അല്ല ഗീവ്സൺ സിംഗ്. ഈ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന്റെ പോസിറ്റീവ്സ് തന്നെയാണ്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ നെഗറ്റീവ്സ് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഞാൻ പറഞ്ഞു യുവതാരമാണ്, അതുകൊണ്ട് ഈ നെഗറ്റീവ്സ് വെച്ച് അദ്ദേഹത്തെ വിലയിരുത്തരുത്. ചില സമയം അദ്ദേഹത്തിന് കളി കണ്ടാൽ തോന്നും അനാവശ്യത്തിന് മാത്രമല്ല ആവശ്യത്തിനും അദ്ദേഹം സ്പ്രിന്റ് ചെയ്യാറില്ല എന്ന്. ബോൾ കൃത്യം നമ്മുടെ കാലിൽ കൊണ്ട് തരട്ടെ എന്നൊരു നയം പോലെ. ഇത് അദ്ദേഹത്തിന്റെ പൊസിഷനിങ്ങുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു, അത് നമ്മൾ ലാസ്റ്റ് ചർച്ച ചെയ്യും. മറ്റൊന്ന് ഡിഫൻസീവ് എബിലിറ്റീസ് ആണ്. ഡിഫൻസീവ് എബിലിറ്റീസ് വളരെ കുറവുള്ള താരമാണ് ഗീവ്സൺ സിംഗ്. ടാക്ലറും ഇന്റർസെപ്ഷൻസും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും നമ്മൾ നല്ലോണം പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും എതിർ ടീമിലെ പ്ലെയറെ പ്രഷർ ചെയ്യാനോ ത്രെറ്റ് ഉണ്ടാക്കാനോ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കാറില്ല. മറ്റൊന്ന് എയർ ബോളുകളാണ്. ഏരിയർ ബോളുകൾ അറ്റംപ്റ്റ് ചെയ്യാറില്ല, വിജയിക്കാറില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അറ്റംപ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണെന്നുള്ളതാണ്. എയർ ബോളുകളിൽ ജമ്പ് ചെയ്യാതെ ബോൾ വീഴുന്ന പൊസിഷൻ ഷീൽഡ് ചെയ്തുകൊണ്ട് ഡിഫൻഡറെ ബീറ്റ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കാറുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് ഡ്യൂട്ടീസ് ആ ടീമിൽ വളരെ കുറവാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് മറ്റൊരു നേച്ചർ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ബോക്സ് പ്ലെയർ അല്ല. അദ്ദേഹം ബോക്സിന്റെ എഡ്ജിലാണ് സ്ഥാനം പിടിക്കാറുള്ളത്, അത് ക്രോസ് ആയാലും പൊസിഷൻ ഗെയിം കളിക്കാനായാലും. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഓൺ ദി ബോൾ ആക്ഷൻസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഞാൻ കളി കണ്ട സമയത്ത് അദ്ദേഹം ടച്ച് ചെയ്യുന്നതിന് വേണ്ടി, ബോൾ ടച്ച് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. അദ്ദേഹം ബോൾ വളരെ കുറച്ച് സമയം മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. ടച്ച് പെർ ഗെയിം റേഷ്യോ വളരെ കുറവാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റാറ്റ്സ് ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല. ഇതിന്റെ കാരണമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊസിഷനിങ് ആണ്.
അദ്ദേഹത്തിന്റെ പൊസിഷനിങ് ശരിയാണ് തെറ്റാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു ക്രിട്ടിക്കൽ പൊസിഷനിലാണ് നിൽക്കുന്നത്, വേണമെങ്കിൽ ഒരു ക്രൗഡഡ് ഏരിയ എന്ന് പറയാം. അദ്ദേഹം മറ്റ് ഇന്ത്യൻ സ്ഥലങ്ങൾക്ക് എപ്പോഴും ഒരു പാസിംഗ് ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ അത് അവർ സേഫസ്റ്റ് പാസിംഗ് ഓപ്ഷനായി കണക്കാക്കുന്നില്ല, അവർ അവരുടെ സേഫസ്റ്റ് ആയിട്ടുള്ള മൂവ് സെലക്ട് ചെയ്യുകയാണ്. ഇനി ഇദ്ദേഹമാണ് നിയറസ്റ്റ് ഫ്രീ സ്പേസിലേക്ക് ഇറങ്ങി വന്ന് ബോൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകാനുള്ള പ്രവണതയും കാണിക്കുന്നില്ല. മറ്റൊന്ന്, ഇദ്ദേഹമാണ് മെയിൻ പ്ലേമേക്കർ എങ്കിലും ഇദ്ദേഹത്തിലൂടെ തന്നെ ബോൾ പോകണം എന്നൊന്നും ഇന്ത്യൻ ആരോസിന് ഇല്ല. ഇന്ത്യൻ ആരോസിന് അവരുടെ 11 പേരും ഒരുപോലെ തന്നെയാണ്, അവരിൽ ആർക്ക് വേണമെങ്കിൽ അറ്റാക്ക് ട്രിഗർ ചെയ്യാം. ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന്റെ പൊസിഷനിങ് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ കളിശൈലി ഇന്ത്യൻ ആരോസിന്റെ കളിശൈലിൽ നിന്ന് വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു ഒരു സ്ലോ ബിൽഡപ്പ് പൊസിഷൻ ഗെയിം ആണെങ്കിൽ അദ്ദേഹത്തിന് വളരെ സ്യൂട്ട് ആകും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഏതായാലും അതുകൊണ്ട് തന്നെ കിബൂക്കിന് കീഴിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷെ ഒരുപാട് അവസരങ്ങൾ കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്തായാലും സഹലിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇദ്ദേഹത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ എന്തായാലും ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. നന്ദി.